ഓക്കേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എന്തായാലും ഇത് പറത്തിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ളോഗിലോട്ട് സ്വാഗതം സോറി വ്ളോഗല്ല അൺബോക്സിങ് വീഡിയോയിലോട്ട് സ്വാഗതം എപ്പോഴും വ്ളോഗ് ട്രാവലിംഗ് വരർ ഇങ്ങനെ വയൽ വന്നു അപ്പോൾ അൺബോക്സിങ് വീഡിയോയിലോട്ട് എല്ലാവരും കൂടി സ്വാഗതം അപ്പോൾ എന്താണ് അൺബോക്സിംഗ് എന്നല്ലേ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ സാധനം വേറൊന്നുമല്ല നമ്മുടെ കയ്യിലൊരു ഡ്രോണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡേ ഒരു ഡ്രോണ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു 5 ദിവസത്തെ ഡീറ്റെയിലിംഗ് റിവ്യൂ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് അല്ലെങ്കിൽ കാഴ്ച വയ്ക്കാൻ പോകുന്നത് അപ്പോൾ സാധനം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങളെന്തായാലും അത് വീഡിയോയിലൂടെ തന്നെ കണ്ടറി അപ്പോൾ ഇതുവരെയും ഈ ഒരു ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് വേഗം പോയി ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ അൺബോക്സിങ് അല്ലെങ്കിൽ ബ്ലോഗ് ട്രാവൽ വീഡിയോസ് താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ആ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്തിട്ടാൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എന്തായാലും വരുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഇതുപോലത്തെ ഒരു ലെതറല്ല പക്ഷെ ഒരു ഫൈബർ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു മെറ്റീരിയലാണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നത് സോറി ഫീച്ചേഴ്സ് എല്ലാ സാധനങ്ങൾ വരുന്നത് ഇപ്പോൾ ഇവിടെ കുറച്ച് ടൂൾസ് കൊടുത്തിട്ട് നമുക്കത് അവിടെ വയ്ക്കാം ഇങ്ങനത്തെ ഡ്രോൺ വാങ്ങുന്നവർ എന്ത് ചെയ്യുക ഈ സാധനങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കുക എന്നാലേ മനസ്സിലാവുള്ളൂ ഇത് സ്കാൻ ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്പ് കിട്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇതിൽ നേരെ നോക്കി പഠിക്കുക കൺട്രോൾസൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കാര്യങ്ങളെന്നൊക്കെ ഇപ്പോൾ ഈ ഒരു ചെറിയതേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നമുക്ക് ഡ്രോണ് പുറത്തോട്ട് ഇറക്കാം ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം റിമോട്ടും അതുപോലെ ഇവിടെ നിന്ന് എടുക്കാം 2 ബാറ്ററീസാണ് അവർ തന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ബാക്കപ്പ് തരുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ യൂസിൽ ഈ ഒരു കവർ തുറന്നു കഴിഞ്ഞാൽ ഇതിൽ ചാർജർ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് ചാർജർ എന്ന് പറയുന്നത് ടൈപ്പ് സി അല്ല ടൈപ്പ് സി ആയിരുന്നെങ്കിൽ ഉപകാരം നമ്മുടെ പണ്ടത്തെ ഫോണുകളുടെ ചാർജറാണ് ഓക്കെ ചാർജർ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ ഇതിൻ്റെ കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലീഫല്ല ഒരു ലീഫ് പ്രൊട്ടക്ടർ ഗാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു 4 എണ്ണം വരുന്നുണ്ട് പിന്നെ കുഞ്ഞി സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട് നമുക്കെടുത്ത് നമ്മുടെ പോക്കറ്റിലോട്ട് വയ്ക്കാം ഓക്കെ നമുക്ക് ഡ്രോൺ എന്ത് ചെയ്യാം ഒന്ന് ഓപ്പൺ ആക്കാം ഓക്കെ ഇതാണ് നമ്മുടെ ഡ്രോൺ എന്ന് പറയുന്നത് ഇതേ കണ്ടോളൂ ഇവിടെയാണ് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് ഒന്ന് ഇത് തുറക്കാം ഓക്കെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിന്നിട്ട് നിങ്ങളൊന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഈ പ്രൈസിന് ഇത് വേർത്തി ആണോ എന്ന് ഞാനത് ലാസ്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽസും കാര്യങ്ങൾ വരുന്നത് ഞാൻ റിമോട്ട് നോക്കുകയാണ് വെച്ചാൽ ദേ ഈ ഒരു രീതിയിലാണ് ഒരു 2 ആൻറ്റിന പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് പക്ഷേ എനിക്കിതിൽ ആൻറ്റിന ആയിട്ടൊന്നും തോന്നിയില്ല ആൻറ്റിന എന്ന് പറയാനിതിലൊന്നുമില്ല ഇങ്ങനെയാണ് വരുന്നത് ബാക്കിൽ ബാറ്ററി കാര്യങ്ങൾ വരുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചാണ് ഇതൊരു സെക്കൻഡറി അൺബോക്സിങ് ആണ് വേറൊരു കാര്യം ഓക്കെ എൻ്റെ അമ്മ ഇപ്പോൾ പോയേനേ അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഫോണ് വെക്കാനുള്ള ഒരു സൗകര്യങ്ങൾ അതും കൂടി ഉണ്ട് പിന്നെ ദേ ഇവിടെ ഓൺ ബട്ടൺ നിങ്ങൾക്ക് കാണണ്ടാവും ചോദിക്കുന്നു ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഫാക്കി വയ്ക്കാം ഇത് കൺട്രോൾസ് കാര്യങ്ങൾ ഇത് സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഈ ഒരു ബട്ടൺ ഇത് 1 കീ ലാൻഡ് 1 കീ റിട്ടേൺ ഹോം ഇത് എംപ്റ്റി പറഞ്ഞാൽ ഒരു ആവറേജ് മീറ്റിൽ പൊങ്ങും ഇതാക്കി പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി താഴെ തന്നെ വരും ഈ രണ്ട് സ്വിച്ചും എനിക്ക് എന്തിനാണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും ഇതിൽ ആ ലീഫ് പ്രൊട്ടക്ടർ ഗാർഡ് എന്ന് വയ്ക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് അതേ ഇവിടെ നമ്മൾ ഇതിൻ്റെ അടിയിൽ കൂടെ ജസ്റ്റ് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് അതൊന്നും എന്ത് ചെയ്യാൻ വരും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാൽ മതി അങ്ങനെ നമ്മൾ 4 എണ്ണത്തിലും വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതേ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമ്മുടെ ലീഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു 4 ഗാർഡും കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ബാറ്ററി എടുക്കാം ബാറ്ററി എങ്ങനെ ഇരുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ ഒരു സൈഡ് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് ഇരുന്നത് അതെ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതിൽ വേറൊരു ഹൈലൈറ്റും കൂടി എന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ അതെ നമ്മുടെ ഫോണിൽ ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കിടക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇവിടെ പോയി ഒരാവശ്യത്തിന് നോക്കിയാൽ കിട്ടില്ല കേസ് ദേ RCFPV എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് നിങ്ങൾ കാണുന്നില്ലേ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ദേ ഇവിടെ എങ്ങനെ വരുന്നത് ഞാൻ ജസ്റ്റ് അത് ഇതിൻ്റെ ട്രയൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം ഓക്കെ ഓക്കെ ഞാൻ ഇതിൻ്റെ കുറച്ച് കീയും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം ഇത് ഓൺ ഓഫ് കീ ആണ് അതുപോലെ തന്നെ ഇതിലെത്തിയ ഇത് ഒരു ലെവൽ വരെ സർഫേസിൽ പൊങ്ങി നിൽക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്കിനി താഴോട്ട് ലാൻഡ് ചെയ്യാൻ കിട്ടിയില്ല വെച്ചാൽ ഈ ഒരു ബട്ടണിലാക്കിയാൽ മതി റിട്ടേൺ ടു ഹോം എന്നുള്ളതാണ് ഇത് സ്പീഡ് കൂട്ടാനും കൺട്രോളിങ് സ്പീഡ് കുറയ്ക്കാനും ഇത് എനിക്ക് കറക്റ്റ് ആയിട്ടല്ല ഇത് നമുക്ക് ടേൺ ചെയ്യാൻ ഉപയോഗിക്കാം അതുപോലെ ഇത് പൊങ്ങാനും താഴാനും ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കാൻ പറ്റും ഇത് റൊട്ടേറ്റ് ചെയ്യാൻ ആ ഒരു ഇതാണ് ഇതിൽ വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം നിങ്ങൾക്ക് ആ ഓക്കെ ആ ഒരു ലെവലാണ് ഓക്കെ ഇപ്പോൾ ഓണായിട്ടുണ്ട് ജസ്റ്റ് 1 കീ പ്രസ് ചെയ്തു
ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ എന്തായാലും ഇത് പറത്തിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന ആർ സി എഫ് പി വി എന്നുള്ള ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് ആ കാറ്റലോഗിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു രീതിയിൽ വരും. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നമ്മുടെ ഡ്രോൺ എന്ത് ചെയ്യണം, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മുടെ ഡ്രോൺ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ റിമോട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഓണാക്കി വെക്കണം. എന്നിട്ട് നമ്മള് നമ്മുടെ സെറ്റിംഗ്സിലോട്ട് പോവുക, അവിടെ വൈഫൈ എടുക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം, വൈഫൈ ഓൺ ആക്കണം. വൈഫൈ ഓൺ ആക്കുമ്പോൾ ഇവിടെ ദേ ഇവിടെ വൈഫൈ 4K 1860 96 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഉണ്ടാവും. അതിൽ ജസ്റ്റ് കണക്ട് ചെയ്യുക. അത് പെയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡ്രോണിന്റെ ഇതെടുക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് റീ കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേ ഇപ്പോൾ ക്യാമറ മൊഡ്യൂൾ ഓൺ ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ദേ ഈ ഒരു ഡ്രോണിന്റെ ക്യാമറ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വെച്ചിരിക്കുന്നു, എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലോ ഇപ്പോഴോ? ഓക്കെ, നന്ദിക്ക് ആകുന്ന രീതിയിലാക്ക് ഫേസ് ആണെന്നില്ലേ. ഈ ഒരു ലെവലിലാണ് ഈ ഒരു ക്യാമറ ക്വാളിറ്റി വരുന്നത്. നിങ്ങൾക്ക് ക്യാമറ ക്വാളിറ്റി കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഓക്കെ, ദേ നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളെ കാണിച്ചു തരാം. ദേ അപ്പം നമുക്കിതൊന്ന് പറത്തിച്ച് കാണിക്കാം. പറത്തിക്കുന്നതിന് മുമ്പായിട്ട് ഇതിൽ എങ്ങനെയാണ് കൺട്രോൾസ് തരണരാം. ഇവിടെ കുറച്ച് സ്വിച്ചസ് തന്നിട്ടുണ്ട്. ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ, ഇത് ഫോട്ടോ എടുക്കാൻ, ഇത് നമുക്ക് ഫോണിൽ തന്നെ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. ദേ ഈ ഒരു മോഷൻ സ്വിച്ച് നമുക്ക് ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ആ ഒരു പറത്തിക്കുന്ന വീഡിയോ അല്ല സോറി പറത്തിച്ച് ആ ക്യാമറ ക്വാളിറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും തോന്നുന്നു.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ വരുന്നത്. അപ്പോൾ ക്യാമറ ക്വാളിറ്റിയും ബാക്കിയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് റേഞ്ചും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് 4,800 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിലയിരുത്തിയാൽ മതി. 4,800 രൂപയ്ക്ക് മീൻസ് 4,800 രൂപയും കൊടുത്തിട്ട് ഇത് വാങ്ങാനുള്ള മുതലുണ്ടോ ഇല്ലയെന്ന് ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. കാരണം ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞുതരാം. ക്യാമറ വൈസ് വലിയ കുഴപ്പമില്ല, പക്ഷേ നമുക്ക് കൈയും കൊണ്ടുതന്നെ ഈ ക്യാമറ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. മേലെ പോയിട്ട് ആരും അഡ്ജസ്റ്റ് ചെയ്ത് തരുമൊന്നുമില്ല. രണ്ട് ഫോണിലെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും തട്ടിയാലും വലിയ പ്രശ്നമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എനിക്ക് ഇതല്ലേ, ഇവിടെയൊക്കെ ഒരുപാട് സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം വീണു. അപ്പോൾ അതിനർത്ഥം ഒരുപാട് പ്രാവശ്യം വീണാലും ഇത് നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, ക്വാളിറ്റി കുഴപ്പമില്ല, പക്ഷേ പാറ്റ സാധനമാണ്. വെറും പാറ്റ, 100 ഗ്രാമിന് താഴെ ഉണ്ടാവുള്ളൂ. അതുപോലെ ഇത് ഫോൾഡ് ചെയ്യുന്ന രീതി പറഞ്ഞാൽ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് എടുത്ത് വയ്ക്കാം. എന്താ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക, 4 കോർണറിലും ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇവിടെ ആയിട്ടൊരു ക്യാമറ ഉണ്ട്, 2 LED lights വരുന്നുണ്ട്. ക്യാമറ നമ്മൾ കയ്യും കൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്, കുഞ്ഞ് സെൻസർ വരുന്നുണ്ട്. ബാറ്ററി ഈ ഭാഗത്താണ് വരുന്നത്. ജസ്റ്റ് ഇതിലെ നമ്മൾ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ബാറ്ററി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊന്നും ബാക്കപ്പ് ഒന്നും കിട്ടില്ല. ഏറെ വന്നൊരു 15 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 15 മിനിറ്റേ കിട്ടത്തുള്ളൂ. കളർ സ്കീമും കുഴപ്പമില്ല, പക്ഷേ ഞാൻ പറയുന്നത് 4,800 കൊടുത്തിട്ട് വാങ്ങണമെന്നാണ്. ഞാൻ എന്തായാലും റീസെൻ്റ് ഇനി ഒന്നും കൂടി വാങ്ങുന്നുണ്ട്, ഒരു 1,000 രൂപയുടെ. അത് വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യും പറയാം. ആ വീഡിയോയിൽ ഞാൻ പറയാം ഇത് വേർത്തിയാണോ 4,000 രൂപയ്ക്ക്, സോറി 4,800 രൂപയ്ക്ക് വേർത്തിയാണോ അല്ലേന്ന്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഞാൻ ഇതിൽ കാണിച്ചാൽ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും പറയുക. കാരണം നെക്സ്റ്റ് വീഡിയോയിൽ എനിക്കത് തിരുത്താൻ കഴിയും. നിങ്ങൾ പറഞ്ഞില്ല പറഞ്ഞാൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതുപോലത്തെ അൺബോക്സിംഗ് ടെക് ഗാഡ്ജറ്റ് വീഡിയോസിന് വേണം എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ നോട്ടിഫിക്കേഷനും കൂടി, സോറി നോട്ടിഫിക്കേഷൻ അല്ല, ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് പറഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ എന്ത് ചെയ്യും, വീഡിയോയിലല്ല ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു. എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. എന്താ ബാറ്ററി തീർന്നത്? ചാർജ് തീർന്നു, ചടിക്കോ.